കേരള കോൺഗ്രസ്സുകൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കടുത്തുരുത്തി. അവസാന ലാപ്പിൽ ആവനാഴിയിലെ ഓരോ ആയുധവും പ്രയോഗിക്കുകയാണ് ഇരുമുന്നണികളും. കേരള കോൺഗ്രസ്സിന്റെ ഉറച്ച മണ്ണായ കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ്സുകൾ തമ്മിലാണ് ഏറെക്കാലമായി പരസ്പരം ഏറ്റുമുട്ടുന്നത്. ജോസഫ് ജോസ് പക്ഷങ്ങളുടെ പിളർപ്പോടെ മോൻസ് ജോസഫ് സ്റ്റീഫൻ ജോർജ് പോരാട്ടത്തിന് പുതിയ മാനങ്ങളാണ് കൈവരുന്നത്. പിളർപ്പിന് ശേഷമുള്ള ഇരുപക്ഷങ്ങളുടെയും ശക്തി പ്രകടനത്തിന് വേദിയാകും കടുത്തുരുത്തി എന്നതിൽ തർക്കമില്ല. ജോസഫിനും ജോസിനും കണക്ക് തീർക്കാനുള്ള വേദിയായി കടുത്തുരുത്തി മാറുമ്പോൾ പോരാട്ടം തീപാറുമെന്ന് ഉറപ്പ്. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫും സ്റ്റീഫൻ ജോർജും തമ്മിലുള്ള നാലാം അംഗമാണിത്. രണ്ട് തവണ മോൻസിനെയും ഒരു തവണ സ്റ്റീഫൻ ജോർജിനെയും വിജയം തേടിയെത്തി. ഇരുവരും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ രണ്ട് തവണ യു ഡി എഫും ഒരു തവണ എൽ ഡി എഫും മണ്ഡലത്തിന്റെ അവകാശികളായി. പി ജെ ജോസഫ് വിഭാഗത്തിന്റെ രാഷ്ട്രീയഗതി ഇത്തവണ കടുത്തുരുത്തിയിൽ പരീക്ഷിക്കപ്പെടും. കേരള കോൺഗ്രസ് എമ്മിന്റെ പിന്തുണ നഷ്ടമായതോടെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിലവിലെ എം എൽ എ മോൻസ് ജോസഫ്. അതേസമയം എൽ ഡി എഫിന് അനുകൂലമാണ് കടുത്തുരുത്തിയിലെ രാഷ്ട്രീയ സാഹചര്യം. മണ്ഡലത്തിൽ ഉൾപ്പെട്ട 11 പഞ്ചായത്തുകളിൽ 10ഉം രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളും 5 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 4ഉം എൽ ഡി എഫ് വിജയിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 10,824 വോട്ടിന്റെ ഭൂരിപക്ഷം എൽ ഡി എഫിനുണ്ട്. സ്റ്റീഫൻ ജോർജിലൂടെ ഇക്കുറി മണ്ഡലം പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് എൽ ഡി എഫ്. 100% ആത്മവിശ്വാസത്തിലാണ്. ഞാൻ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പര്യടനം പൂർത്തിയാക്കി ഇന്നലുണ്ട്. പൂർത്തിയാക്കിയപ്പോൾ നമുക്കുണ്ടായ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമുക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്, അനുകൂലമായ ഘടകങ്ങളാണുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ അവസാന ലാപ്പിൽ എന്തൊക്കെയാണ് പ്രചാരണ വിഷയങ്ങൾ? അല്ല, അവസാനം ഇപ്പോൾ നമ്മളിനി പല പ്രചാരണ പരിപാടികളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈസ്റ്ററും ദുഃഖവിളിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചില ഒരു പ്രശ്നങ്ങളുണ്ട് എങ്കിലും, പക്ഷേ നമ്മൾ വളരെ ഭംഗിയായി എല്ലാ വീടുകയറ്റം, ഭവന സന്ദർശനം, മറ്റ് ക്രമീകരണങ്ങൾ അതെല്ലാം ചെയ്യാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു തുടർഭരണത്തിൻ്റെ ഒരു ട്രെൻഡ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലത്തിലും ഉണ്ട്. അതേ ട്രെൻഡും കടുത്തുരുത്തിൽ എങ്ങനെയാണ്? ആ ഒരു അത് മറ്റു മണ്ഡലങ്ങളെക്കാൾ കൂടുതലാണ് ആ ട്രെൻഡ് കടുത്തുരുത്തി. ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, മറ്റു മണ്ഡലങ്ങളുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ ട്രെൻഡ് തുടർഭരണത്തിൻ്റെ ഉള്ള ഒരു നിയോജകമണ്ഡലം കടുത്തുരുത്തിയാണ്. അതിൻ്റെ ഒരു പൾസ് നമുക്കറിയാൻ കഴിയും, അതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. കടുത്തുരുത്തിയിലെ പ്രധാന വികസന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടുത്തുരുത്തിയിലെ ജനങ്ങൾക്ക് അങ്ങ് കൊടുക്കുന്ന വാഗ്ദാനം, എന്താ മാനിഫെസ്റ്റോ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വാക്കാൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, അത് ഒന്നാമത്തെ കാര്യം ഈ മുന്നണി തന്നെ മാനിഫെസ്റ്റോ പുറത്തിറക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതാണ് ആൾക്ക് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത്. കാർഷിക മേഖലയും അതുപോലെ സാധാരണക്കാർക്കുള്ള പെൻഷൻ വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആളുകൾ വളരെ തൃപ്തരാണ്. രണ്ടാമത് കടുത്തുരുത്തിയെ സംബന്ധിച്ച് അവിടെയുള്ള പ്രശ്നം, ഞാൻ 2001-2006 കാലഘട്ടങ്ങളിൽ എം എൽ എ ആയിരുന്നപ്പോൾ അവിടുത്തെ ആളുകളുടെ ഏറ്റവും വലിയ ആവശ്യം ബൈപ്പാസ് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. ബ്ലോക്കായ എപ്പോഴും ബ്ലോക്കാകും, പല ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബൈപ്പാസ്. അന്ന് ഞാൻ തുടങ്ങി വെച്ചു. തുടങ്ങി വെച്ച് അതിൻ്റെ സ്ഥലമൊക്കെ എടുത്ത് അലൈൻമെൻറ്റൊക്കെ പൂർത്തിയാക്കി പണം അനുവദിച്ച് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ വന്നു. ഞാൻ 2001 വോട്ടിന് തോറ്റു. 2001 വോട്ടിനാണ് തോക്കുന്നത്. പിന്നീട് നാളിപ്പോൾ 17-18 വർഷം കഴിഞ്ഞു, നാളിതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ആളുകൾ ബ്ലോക്കിലാണ്, ഇന്നൊരു മീറ്റിംഗ് നടത്തിയ ബ്ലോക്കാണ്. അപ്പോൾ അത് പൂർത്തിയാക്കുക എന്നുള്ള അവിടുത്തെ ആളുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അത് കടുത്തുരുത്തി ബൈപ്പാസ് തീർച്ചയായും പൂർത്തിയാക്കും. പാലായിലൊക്കെ മാനസാറിന് മുമ്പിലൂടെയുള്ള ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ കണ്ട അമേരിക്കയിലെ കാലിഫോർണിയയിലൂടെ പോകുന്ന പോലെ നല്ല ഭംഗിയാണ്. അത് ചങ്ങനാശ്ശേരിയിലും അടൂരും തിരുവല്ലയിലും എല്ലാം പൂർത്തിയായി, പക്ഷേ കടുത്തുരുത്തി അവഗണിക്കപ്പെട്ടു, പൂർത്തിയായിട്ടില്ല. അതുപോലെ തന്നെ കെ ആർ നാരായണ ഹോസ്പിറ്റൽ, കെ ആർ നാരായണൻ്റെ പേരിലുള്ള റോഡ്, അതെല്ലാം അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പഞ്ചായത്ത് വഴി പോയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ കടപ്പനാമറ്റം ഹോസ്പിറ്റലിൻ്റെ കാര്യം, അവിടുത്തെ പഞ്ചായത്ത് കെട്ടിടത്തിൻ്റെ കാര്യം, ചേർപ്പങ്കൽ പാലത്തിൻ്റെ കാര്യം ഒക്കെ എല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അതൊക്കെ പൂർത്തിയാക്കും. ആളുകളുടെ ആവശ്യങ്ങളനുസരിച്ച് കാര്യം ഒരുപാട് കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കാനുണ്ട്. ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുന്നു. ഇപ്പോൾ വട്ടിയിൽ വട്ടക്കുന്ന റോഡ് ഞാൻ ഇന്നലെ അവിടെ പോയപ്പോൾ ആളുകൾ 10 വർഷമായിട്ട് എം എൽ എയുടെ പിന്നാലെ നടക്കുകയാണ്, തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങളോട് എന്താ വിരോധമുണ്ടോ എന്നുള്ള രീതിയിൽ ആളുകൾ പറയുന്നു. അപ്പോൾ നമ്മൾ നീതിപൂർവമായ ഒരു വികസന പ്രവർത്തനം എപ്പോഴും നിയമത്തിൽ നടക്കണം, അത് നടക്കണമെന്നുള്ളതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും നടക്കും. നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉറപ്പായിട്ട് അധികാരത്തിൽ വരും വീണ്ടും. അപ്പോൾ അതിൻ്റെ ഭാഗമായി വികസനം നടക്കണമെങ്കിൽ ഭരണകക്ഷിയുടെ പ്രതിനിധി വേണമെന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ചിന്ത. യു ഡി എഫിന്റെ ഭാഗമായി മോൺസ് മത്സരിച്ചപ്പോൾ കേരള കോൺഗ്രസിന്റെ വോട്ടിലാണ് മോൺസ് വിജയിച്ചത്. ആ വോട്ട് കളിക്കുറി ഔദ്യോഗിക കേരള കോൺഗ്രസ് പാർട്ടിയായ ജോസ് കെ മാണി ചെയർമാനായ കേരള കോൺഗ്രസ് എമ്മിന് തന്നെ ലഭിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കടുത്തുരുത്തിയിലുള്ളത്.
പത്തു വർഷമായി പുതുതായി ഒരു വികസന പ്രവർത്തനവും നടത്താത്തത് മണ്ഡലത്തിൽ വലിയ ചർച്ചയാണ്. എൽ ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. കടുത്തുരുത്തി ബൈപ്പാസ് റോഡ് നിർമ്മാണം മുടങ്ങിയതും റോഡുകളുടെ ശോച്യാവസ്ഥയും ജനവികാരം എതിരാക്കി. സംസ്ഥാന സർക്കാർ സ്കൂളുകൾ ഹൈടെക് ആക്കിയതും കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ച എച്ച് എൻ എൽ ഏറ്റെടുക്കാനുള്ള തീരുമാനവും കടുത്തുരുത്തിക്കാർക്കിടയിൽ വലിയ ചലനം സൃഷ്ടിച്ചു. എച്ച് എൻ എൽ ഭൂമിയിൽ റബ്ബർ അധിഷ്ഠിത കമ്പനി വരുന്നത് റബ്ബർ കർഷകരെയും സന്തോഷിപ്പിക്കുന്നു. ഇടതുമുന്നണിയുടെ ഭാഗമായി നിന്ന് കടുത്തുരുത്തിയിൽ നിന്ന് ജയിക്കുകയും മന്ത്രിയാവുകയും ചെയ്ത മോൻസിന്റെ അവസരവാദ രാഷ്ട്രീയവും ഇരട്ടത്താപ്പും വോട്ടർമാർക്ക് നന്നായി അറിയാം. 1957 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരള കോൺഗ്രസും കോൺഗ്രസും പലവട്ടം ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ഇവിടെ വിജയിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, കോട്ടയം.